വേഗത കുറച്ചോളൂ മമ്മു. രാജാവിന്റെ രാജതന്ത്രത്തിലെ അവസാനത്തെ ഏടുകളാവും അണയും മുമ്പുള്ള ആളിക്കത്തൽ. ദുർബല രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ പരദേശികളെ വിളിച്ചു വരുത്തുമെന്ന് കേട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ആരാധ്യനായി മാറിയെന്ന് കേട്ടു ആ കച്ചവടക്കാരൻ. അവനെ നിഗ്രഹിച്ചാൽ പാടില്ല. ആ നിഗ്രഹം നമ്മുടെ കയ്യിൽ കൊണ്ടാവരുത്. അമർഷം കൊണ്ട് വിങ്ങുന്ന ജനങ്ങൾ ഒരു ജേതാവിനെ കിട്ടിയാൽ ശക്തി പ്രാപിച്ചേക്കാം. പൂർവാധികം അവനെ നിഗ്രഹിക്കാം. നമ്മുടെ കൈകളിൽ രക്തം പുരളാതെ നാം അല്ലെങ്കിൽ പിന്നെ സർക്കാർ ധർമ്മപുരിയിലെ ജനങ്ങളുടെ ശത്രുത സർക്കാരിനോടാക്കി മാറ്റുക. അതാണ് കാലായുടെ പുതിയ അർത്ഥശാസ്ത്രം. ശിപ്പായി മുഖ്യൻ ദേവഭട്ടൻ. പ്രവാചകന്റെ നാമമാണത്. അറിയോ? പറയൂ, എന്താണ് വേണ്ടത്? അറേബ്യയിൽ കൊട്ടാരമുണ്ടോ? ഉണ്ട്, വലിയൊരു കൊട്ടാരം, പ്രവാചകന്റെ കൊട്ടാരം. ഞാനും വരട്ടെ മടങ്ങുമ്പോൾ. എന്തിന്? എന്റെ ഇത്തേക്കാണ് മരിച്ചവർ അള്ളാവിന്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞു ഉമ്മ. എന്റെ മടക്കം ഉത്തരവുണ്ട് സർക്കാരിന്റെ. ഞാൻ ചെയ്ത കുറ്റം അത് പറഞ്ഞില്ല. കുറ്റം അത് കണ്ടെത്തുന്നത് ഞാനാണ്. നടക്കൂ. ഇല്ല, അത് കണ്ടെത്താൻ കഴിയില്ല. Thank you.
പണ്ടെന്നോ പോയിപ്പോയ ശാന്തി ധർമ്മപുരിക്ക് കൈവന്നു എന്ന് തോന്നുന്നു. ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. ഞാനറിയുന്നു. ശാന്തി ദൂതനായ അറേബ്യയിലെ പ്രവാചകനെ അനുസ്മരിപ്പിക്കുന്നു നിങ്ങൾ. ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു, അത്രമാത്രം. നല്ലത്. ഉറക്കം കെടുത്തിയ രാവുകൾക്ക് വിരാമമായി. രാജാവും സന്തുഷ്ടനാണ്. കാണാൻ ആശങ്ക പ്രകടിപ്പിക്കുന്ന പോലെ തോന്നി. എന്റെ വരവിന്റെ ഉദ്ദേശം അതാണ്. പണ്ട് നമുക്കൊരു സൈന്യാധിപനുണ്ടായിരുന്നു. മെയ്യും മനസ്സും മറന്നു പോരാടി നമ്മെ സംരക്ഷിച്ച ധീരനായ സേനാനി സഫർ. ഒരു രാത്രി നമുക്ക് രാജ്യം നഷ്ടപ്പെട്ട രാത്രി. സഫർ ചതിയിൽ കൊല്ലപ്പെട്ടു. കാല ഇന്ന് കാലാബായായി മാറിയ നമ്മുടെ പഴയ മന്ത്രി മുഖ്യൻ. അയാളാണ് ആ പാതകം ചെയ്തതെന്ന് എല്ലാവരും അറിയുന്നു. അന്ന് സഫറിനൊരു മകനുണ്ടായിരുന്നു. ഇന്ന് അവൻ വളർന്നൊരു യുവാവായി കാണും. സഫറിന്റെ മകനാണെങ്കിൽ അവന് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല. കാലായോട് പ്രതികാരം ചെയ്യാതിരിക്കാനും കഴിയില്ല. അന്ന് അറേബ്യയിലെ കച്ചവടക്കാരനായി നീ നമ്മുടെ മുന്നിൽ നിന്നപ്പോൾ നമുക്ക് സഫറിന്റെ ഓർമ്മ വന്നു. അതേ രൂപം, അതേ ആകാര സൗഷ്ഠവും. പിന്നീട് കാലായുടെ ചാവേർക്കൂട്ടങ്ങളോടെ എത്തപ്പോൾ നാം കണ്ടു അതേ യുദ്ധ നൈപുണ്യം. ഇപ്പോൾ പറയൂ, നീ അക്ബർ സഫർ അലിയുടെ മകനല്ലേ? ആരും അറിയരുതെന്ന് ഞാൻ എന്നും ആഗ്രഹിച്ച ആ സത്യം